നിയമാവർത്തനം 28 അധ്യായം. അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, ഏഴു വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതിയുണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അനുസരണക്കേടിന് ശിക്ഷ. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിന്മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചുപോകും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ തീരാവ്യാധികൾ അയക്കും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും. നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും. കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അവ നിന്റെ മേൽ പതിക്കും. കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ തോൽപ്പിക്കും. നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചെല്ലും, ഏഴു വഴിയിലൂടെ തോറ്റോടും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീ ഒരു ബീഭത്സ വസ്തുവായി തീരും. നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും. അവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല. ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. കുരുടൻ അന്ധകാരത്തിലെന്ന പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും. നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല. നീ സദാ മർദ്ദിതനും ചൂഷിതനും ആയിരിക്കും. ആരും നിന്നെ സഹായിക്കുകയില്ല. നീ ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തും, എന്നാൽ മറ്റൊരുവൻ അവളോട് കൂടെ ശയിക്കും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുകയില്ല. നിന്റെ കാളയെ നിന്റെ മുൻപിൽ വച്ച് കൊല്ലും, എന്നാൽ നീ അതിന്റെ മാംസം ഭക്ഷിക്കുകയില്ല.
നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകും. നിനക്കതിനെ തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും. നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും. ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും. നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും. അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും. നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല അടിമുതൽ മുടിവരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. നിന്നെയും നിനക്കധിപനായി നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനങ്ങളുടെയും ഇടയിൽ നീയൊരു ബീഭത്സ വസ്തുവായിരിക്കും, പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയവും. നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും, പക്ഷേ വെട്ടുകിളികൾ തിന്നൊടുക്കുകയാൽ കുറച്ചു മാത്രമേ കൊയ്യുകയുള്ളൂ. നീ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. പഴങ്ങൾ പുഴു തിന്നു തീർക്കും. നിന്റെ ദേശത്തെല്ലായിടത്തും ഒലിവ് മരങ്ങളും ഉണ്ടായിരിക്കും, എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല. അവയുടെ കായ്കളെല്ലാം കൊഴിഞ്ഞുപോകും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യനാടുകളിൽ അടിമകളായിത്തീരും. നിന്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടുകിളികൾ തിന്നു തീർക്കും. നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും. നീ തീരെ അധപതിക്കുകയും ചെയ്യും. അവൻ നിനക്ക് കടം തരും. കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാവുകയില്ല. അവൻ നിന്റെ അധിപനായിരിക്കും, നീ അധീനനും. നീ നശിക്കുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും. ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുമില്ല. ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും. എല്ലാറ്റിനും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പുനുകം വയ്ക്കും. വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും. ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നശിക്കുന്നതുവരെയും നിന്റെ കാലുകളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും. നിന്നെ നിശേഷം നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടികളെയോ ആട്ടിൻ കുഞ്ഞുങ്ങളെയോ നിനക്കുവേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ടങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും. നിന്റെ കർത്താവ് നിനക്ക് തന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും. ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഫലം നിന്റെ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിങ്ങളുടെ ഇടയിലെ ഏറ്റവും മൃദുലഹൃദയനും സുഖലാളിതനുമായ മനുഷ്യൻ പോലും തന്റെ സഹോദരനെയും പ്രാണപ്രേയസിയെയും അവശേഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും. അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവർക്ക് കൊടുക്കുകയില്ല. എന്തെന്നാൽ നിന്റെ സകല നഗരങ്ങളിലും ശത്രുക്കളുടെ ഉപരോധം മൂലമുണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവന് മറ്റു യാതൊന്നും ഭക്ഷിക്കാനുണ്ടാവില്ല. നിങ്ങളുടെ ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിലത്ത് ചവിട്ടിയിട്ടില്ലാത്ത അത്രയേറെ മൃദുലാംഗിയും പരിലാളിതയുമായ സ്ത്രീ തന്റെ ശ്രേഷ്ഠ ഭർത്താവിനെയും പുത്രീപുത്രന്മാരെയും കരുണയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും. തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മാഷും താൻ പ്രസവിക്കുന്ന ശിശുക്കളെയും അവൾ തനിച്ച് രഹസ്യത്തിൽ ഭക്ഷിക്കും. ശത്രുക്കൾ നിന്റെ പട്ടണങ്ങൾ ഉപരോധിക്കുമ്പോഴത്തെ ക്ഷാമവും ക്ലേശവും അത്ര രൂക്ഷമായിരിക്കും. നിന്റെ ദൈവമായ കർത്താവെന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിനു വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി
ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടുന്ന് നിന്റെ മേൽ വരുത്തും. അവ നിന്നെ വിട്ടുമാറുകയില്ല. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ അയയ്ക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ അനുസരിച്ചില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചിരുന്നതുപോലെ നിങ്ങളെ നശിപ്പിച്ചില്ലാതാക്കുന്നതിലും അവിടുന്ന് സന്തോഷിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിന്നെ അവിടുന്ന് പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും. അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ, കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല. അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും. കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും. മനസ്സ് ദുഃഖം കൊണ്ട് നിറയും. നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും. രാവും പകലും നീ സംഭീതനായിരിക്കും. ജീവിതത്തിൽ നിനക്ക് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ സന്ധ്യയായിരുന്നെങ്കിൽ. സന്ധ്യയിൽ നീ പറയും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത്. അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല. നിയമാവർത്തനം 29-ാം അധ്യായം. മൊവാബിൽ വെച്ച് ഉടമ്പടി. ഹോറിബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൺ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു. എങ്കിലും നാം അവരെ തോൽപ്പിച്ചു. നാം അവരുടെ ദേശം പിടിച്ചടക്കി റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി കൊടുത്തു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകുവെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയുമനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തന്റെ ജനമായി സ്ഥാപിക്കും. അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. നിങ്ങളോട് മാത്രമല്ല, ഞാൻ ശപഥപൂർവമായ ഈ ഉടമ്പടി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ചില്ലാത്തവരോടും കൂടിയാണ്. ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നുപോന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ മ്ലേച്ഛതകൾ, മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ?
അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്നു പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽപ്പതിക്കും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചു മാറ്റും. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. നിന്റെ ഭാവി തലമുറയും വിദൂരത്ത് നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും. വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയെരിഞ്ഞിരിക്കും. കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോദോം, ഗൊമോറ, അത്മ, സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത്. ഇത് കാണുന്ന ജനതകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ത്? അപ്പോൾ ജനങ്ങൾ പറയും, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു. അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു. അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിന്റെ മേൽ വർഷിക്കുമാറ് കർത്താവിന്റെ കോപം ജ്വലിച്ചത്. കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നും അവർ അവിടെയാണ്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. നിയമാവർത്തനം 30-ാം അധ്യായം. പശ്ചാത്താപവും പുനരുദ്ധാരണവും. ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും. അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങൾ ആകാശത്തിന്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ അത് കൈവശമാക്കും. അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന
നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. നിയമാവർത്തനം 31-ാം അധ്യായം. ജോഷുവ മോശയുടെ പിൻഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമപാരായണം. മോശ ഈ നിയമം എഴുതി കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു, വിമോചനവർഷമായ 7-ാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം. അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു കൂട്ടണം. അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ. മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നിന്റെ മരണദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക.
അവർ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരോട് കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചതെന്ന് ആ ദിവസം അവർ പറയും. അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അധരത്തിൽ നിക്ഷേപിക്കുക. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും. അവിടെ അവർ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചുകൊടുക്കും. അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും. എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും. വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും. അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം. അന്ന് തന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. കർത്താവ് നൂനിന്റെ മകനായ ജോഷുവയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി. അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവിയോട് കൽപ്പിച്ചു, ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവിൻ. അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. നിങ്ങളുടെ ധിക്കാരവും ദുഷാട്ട്യവും എനിക്കറിയാം. ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു. എന്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും. നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ. ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കെ ഞാൻ പ്രഖ്യാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും. അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു.